വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശാസ്ത്ര ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ മുകളിലാണ്. മുകളിൽ ഞങ്ങൾ ടാങ്ക് ക്ലീനാക്കുന്നുണ്ട്. ഓ ഇതാ ഇപ്പം നമ്മളെ ഞാൻ കാണിച്ചേ ഇപ്പം വരുന്ന വെള്ളം പച്ച വെള്ളമാണ്. എന്താ ശുദ്ധ വെള്ളം. ഇനി ഈ വെള്ളത്തിന് അടിയിൽ എത്തുമ്പോൾ ഇപ്പോൾ വെളുത്ത വെള്ളം, ഇനി ചളിവെള്ളം ഇതാ ഇപ്പം വരും. വാ നോക്കിക്കോളൂ, നമ്മളെ വെള്ളം അടിയിലെത്തിയാൽ ചളിവെള്ളം വരും. ഇതാ കണ്ട, അയ്യാ ഇപ്പം ചളിവെള്ളം വന്നിരിക്കുന്നു ഗായ്സ്. ചളിവെള്ളം കട്ട ചളി, ഇപ്പം വെളുത്ത വെള്ളം വന്നു. ഞാന് ഇതപ്പം ചളിവെള്ളം നമ്മുടെ ടാങ്കിലെ വെള്ളം അടിയിലെത്തുമ്പോൾ ചളിവെള്ളമാകും. കഴിവ ചളിവെള്ളം ഇപ്പം നമ്മളെ ടാങ്കിൽ ഇപ്പം ചളിവെള്ളമാണ്. അപ്പോൾ ഈ പൈപ്പിലൂടെ വരുന്നത് കാണാം ചളിവെള്ളമാണ് ചളിവെള്ളമല്ലേ എന്ന്. അതിലൂടെ ഞങ്ങളൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളമില്ലേ, അടിയിലെത്തുമ്പോൾ ചളിവെള്ളമാവും. അങ്ങനെ നമ്മൾ ടാങ്കിൽ നിന്ന് ബ്രഷ് ചെയ്ത് അടിയിലുള്ള ചളി മൊത്തം ക്ലീനാക്കാൻ പോവാണ്. ഗൈസ് ശ്യാമോൻ്റെ പണിയാണ്, എല്ലാ പണി ശ്യാമോനാണ്. ചളിവെള്ളം വന്നാൽ പറയട്ടാ വന്നാ ക്ലിയർ. നല്ല വെയിലല്ലേ നമ്മുടെ ചളിവെള്ളമാണ്. ചളിവെള്ളം ഇപ്പോൾ ശുദ്ധവെള്ളമായി. ചളിവെള്ളം നല്ല വെള്ളം, ചളിവെള്ളം നല്ല വെള്ളം അല്ലേ. ഇപ്പൊ ചളിവെള്ളമായി. നല്ല ബുദ്ധിയാണ്ട ശ്യാമിന്റെ ബുദ്ധി. ടാങ്കിന്റെ മോടിയാണ് ഗൈസ്. ചെളി വന്നാ വന്നാ വെളുത്തുള്ളായി. ഇപ്പളാ ഇപ്പൊ ചളി വെള്ളം. ഇപ്പളാ ഐ എടാ കൈയിടല്ലേടാ, അത് ഒഴിവാക്ക്, ഇത് വെള്ളം ഒഴിവാക്ക്. നിങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്നാല് ശ്യാമിലെ. അപ്പോൾ ഗൈസ് മേത്ത് കരിപ്പിക്കല്ലോടാ ശ്യാമനെ. ചളിവെള്ളം അയക്കാക്കാന പുറത്തേക്ക്. അയ്യേ എന്താ പൂതി, ചളിവെള്ളായി. കട്ട ചളി കണ്ടോ ഗൈസ് നോക്കൂ, എന്താ ചളി, കട്ട ചളി, കട്ട ചളി. അപ്പൊ വെളുത്ത വന്നില്ലേ, ഇപ്പൊ നല്ല വെളുത്ത വെള്ളായി. അപ്പൊ ചളി ചളി ിന്റെ മേത്തൊക്കെ മെല്ലെ കുളിപ്പിക്കുന്നു. ഗായ്സ് നമ്മുടെ രണ്ട് സൈഡിലും പാടം ഉണ്ട്. ഇവിടെ പാടം അവിടെയും പാട്ടം. ഇവിടെ ഒന്ന് കളിക്കാൻ കഴിയില്ല കേട്ടോ, ഇവിടെ നിറച്ച്. ഈ സെൽഫി സ്റ്റിക്ക് വേറെ ഒരു കാര്യമുണ്ട് ഗായ്സ്, നമ്മൾ പുതിയ കൊടുന്ന സെൽഫി സ്റ്റിക്ക് ഈ മിസ്റ്റർ മോഹൻലാൽ പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നന്നാക്കി അതിന് അവിടെ മറക്കി ചേച്ചി അതും കൂടി പൊട്ടിക്കുന്നു തോന്നുന്നു. ഷമോൻ കളിവെള്ളം പോയല്ലോ, ഇപ്പം ഇപ്പം നല്ല വെള്ളം ആയിക്കണേ. അപ്പം നമ്മുടെ ടാങ്കി ഒരു കുറച്ചൊക്കെ അല്ലേ, നല്ല ക്ലീൻ ആയിട്ട് വെള്ളക്കെട്ടെ. അതാ വെള്ളം ഇതിലൂടെ ഒക്കെ ഒഴിക്കിട്ടേക്ക് ഇതാ ഓട്ടയിൽ കൂടി. എന്താപ്പോ അപ്പോൾ നമ്മൾ ടാങ്ക് മൊത്തം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെ ക്ലീനാക്കിയെന്നുള്ള സിസ്റ്റം പറഞ്ഞുതരാം. ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടത് ജസ്റ്റ് ഒരു പി വി സി പൈപ്പ് 1 മീറ്റർ നീളത്തിലും 1 മീറ്റർ കുറച്ച് കൂടുതൽ ഒരു ബെൻഡ് ഒരു പൈപ്പ് കൊടുക്കാനുള്ള ഹോസ് കോളർ
പിന്നെ ഇതിന്റെ അടിയിൽ ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യണ കുറച്ച് വലിപ്പമുള്ള ആ ബ്രഷിന്റെ അടിയിൽ കുറേ ഹോൾസ് ഇട്ട് വേണം ഇതിൻ്റെ അടിയിൽ കുറേ ഹോൾസ് ഇടുക ഡ്രില്ല് കൊണ്ട് തുടച്ചാൽ മതി അതിൻ്റെ ഒരു കപ്ലിംഗ് മാതിരി നിൽക്കുന്ന സാധനം കിട്ടണം ഇതെങ്ങനെ തിരിയുന്ന പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേമാതിരി പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ട ഒരു സോക്കറ്റ് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ബ്രഷിൻ്റെ ഏകദേശം കാലാവധിയൊക്കെ തീർന്നു കാരണം ലോക്ക്ഡൗൺ ആയിട്ടാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പുതിയ ബ്രഷ് വാങ്ങിയിട്ട് കുറച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം ഇതിലിപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടണമെങ്കിൽ കുറച്ച് വലിയ ടൈപ്പുണ്ട് ഈ ടൈപ്പുള്ള ബ്രഷ് കിട്ടുന്നുണ്ട് ഇതാ ഇത്ര വലിപ്പമുള്ളതൊക്കെ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിൽ ഈ ബ്രഷിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടി ടാങ്കിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിൻ്റെ അടിയിലുള്ള മണ്ണ് ചളി കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ബ്രഷ് ഇങ്ങനെ വരുതുമ്പോൾ അത് ഇളകി കിട്ടും ഇളകിയിട്ട് ഇങ്ങനെ നാല് അഞ്ച് സ്ഥലത്ത് ഇങ്ങനെ വരുതി കൊടുത്താൽ ആ ഏകദേശം എല്ലാ ഏരിയയിലും ഇങ്ങനെ വരുതി കൊടുത്താൽ ഈ ടാങ്കിൻ്റെ അടിഭാഗം ക്ലീനായി കിട്ടും നമ്മൾ അടിത്തട്ടിലാണ് അധികം ചളി മണ്ണൊക്കെ കയറി കിടക്കുന്നത് അത് ഏകദേശം ക്ലിയറായി കിട്ടും അതിന് വേണ്ടിയാണിത് അപ്പോൾ ഏതായാലും സിമ്പിളാണ് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലത്തോളം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കോലം ഇങ്ങനെ ആയിട്ടുള്ളത് ഞങ്ങളേകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലത്തോളമായി കാരണം ഞങ്ങളത് ഫുൾ ടൈം ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം പാട ഏരിയ ആയതുകൊണ്ട് നല്ല കച്ചറ കയറും ടാങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് കാരണം അത് ഒരു പൈപ്പ് മതി കാരണം അതിൽ സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന ആളാണ് ഒരു പൈപ്പ് ഇട്ടിട്ട് ഒരു വെള്ളത്തിൻ്റെ അടിയിൽ വന്നാൽ അടിഭാഗത്തുള്ള കച്ചറകളുടെ പോലെ അപ്പോൾ അതുവരെ വെള്ളം നിറച്ചിട്ട് ഞാൻ രണ്ട് പുറത്തേക്ക് ഓപ്പണാക്കി വിട്ട് കൊടുത്താൽ പിന്നെ വെള്ളം ഇങ്ങനെ പോയി കൊണ്ട് കൊടുക്കും അതിൻ്റെ കൂടെ ചളിയും ഇങ്ങനെ പോയി കൊടുക്കും ഫ്രണ്ട്സ് ഞങ്ങൾ ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും ബ്രഷൊക്കെ തേഞ്ഞ് കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇത് മാറ്റുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ എവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ പിന്നെ വേറൊരു കാര്യം കൂടി സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ അനേബിൾ ചെയ്താൽ തന്നെ അവിടുന്ന് എല്ലാ വീടും നിങ്ങൾക്ക് കിട്ടുള്ളൂ കുറേ ആൾക്കാർ കമൻ്റ് പറഞ്ഞിരുന്നു വീഡിയോ കിട്ടുന്നില്ല എന്ന് അപ്പം ഓൾ പ്രസ് ചെയ്ത് അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ